ിർഭവതി ഭാരത എന്ത് തരണം രൂപ ഈ പാട്ടയുടെ വിലയല്ല ചോദിച്ചത് ചാർജാ അറുപത് രൂപ കാട്ടാം പക്ഷെ തരില്ല ഞാൻ ഇരുപത്തിയഞ്ച് രൂപ തരും രൂപ പക്ഷേ വെറുതെ നേരെ കളയല്ലേ ദുർവാശി ദുസാഠ്യം ദുരാഗ്രഹം കർമാധിപസ്ഥാനത്ത് സ്ഥാനത്തൊരു മൂടൽ കർമാധിപന്റെ ബലഹീനത വിളർച്ച ഇങ്ങനെ പിടിച്ചുപറിച്ചുണ്ടാക്കണത് മരുന്ന് കടയെ കൊണ്ടൊക്കെ കരള് കത്തിപ്പോ അനിയുടെ ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനീയൻ ചങ്കരപ്പള്ളി കുഞ്ഞുട്ടപ്പണിക്കണം കുണ്ടലിനീ സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മതളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിൽ ഒരു ബാഹോദരോ പ്രശ്നം വെക്കാൻ പോയ പണിക്കരുടെ ദേഹത്ത് കുടിയേറിയിരിക്കുന്നു വാഹന മാരീജ ല്ല ഇത്തിരിട്ടുള്ളതാശി വാഹനം ഉണ്ണിന്നെ ഓവ് വെള്ളത്തിൽ വീണ് ചത്തപ്പെണ് അപമൃത്യു മയത്തിലാ കുമ്പിടി തൊട്ടത് ചാട്ട തുടങ്ങി പിന്നെ ഭൈരവതീർത്ഥം തളിച്ച് ശാന്തയാക്കി ഇങ്ങട്ടിറക്കി അതായി കുറത്തില് നല്ലോണം മുറുക്കി കെട്ടിട്ടില്ലേ കുമ്പിടിയെ ഓവ് ഇവിടെ തെക്കേ മാണിയിൽ ഉഗ്രമൂർത്തികൾ കാവലിരിക്കുമ്പോ കെട്ട കഴിഞ്ഞാലും പൊറത്ത് ചാടു ഔണ്ണിയമ്മേ ഇന്ന് വൈകുന്നേരം ഒരാവാഹനം അപ്പഴം കിട്ടി ലയിച്ച് മോക്ഷം കിട്ടി ബ്രഹ്മത്തെങ്കലാവും എന്താ വേഷാമണി അമ്മളുടെ സ്ഥിതി തീറ്റ ഒട്ടും കുറവില്ല കൊറവില്ല അത് കൊഴപ്പൊന്നും ഇല്ല പോട്ടെ വാലാമണി തിന്നാലും തിന്നാലും കാലത്തേക്കായിരിക്കണില്ലേ പട്ടരെ കൊണ്ട് വേറെ മുദ്ര ഇല്ലല്ലോ സ്വപ്നം കാണുന്നു ധാരാളം കാണുന്നുണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടോ അപ്പോ കുമ്പിടി ഇന്നിവിടെ ഉണ്ടാവും രാത്രിയിൽ ഒരിണം ഗോതമ്പ് കഞ്ഞി ഗാനർ ഭവതി ഭാരത ഉള്ളില്

ബാലാമണി ബാലാമണി പോയി ബാലാമണി കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ കൂടെ പോയി കത്തണില്ല എന്താടി ചുന്തുണിപ്പ ഈ സാധനം ഞാൻ നിങ്ങളെ കുടിപ്പിക്കാം ഭണ്ടാരം കൊറേ നേരമായില്ലോ നീ കിടന്ന് ഉണ്ടാൻ തുടങ്ങിട്ട് എന്നാ പിന്നെ നിങ്ങൾ കൊറച്ച നേരം വന്ന് ഉണ്ടി നോക്ക എന്താ 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 നീ കിടന്ന് ഇപ്പൊ ശരിയാക്കി തരാം ഈ കാപ്പി എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാപ്പിയല്ലല്ലോ തുളസിയും കർപ്പൂരവും കടലാവണക്കും അങ്ങനെ ഐറ്റങ്ങള് പല ഉള്ളൊരു കഷായം തന്നെ അല്ലേ അപ്പൊ പിന്നെ ലേശം സമയം പിടിക്കില്ലേന്റെ കാർത്തിയമ്മളിലോട്ട് ഇങ്ങനെ കേശവന്നാർ കളത്തിന്നുണ്ടെന്നാൽ അസല് വിളിച്ചെണ്ണയാ ചക്കിലാട്ടിയത് എന്നാ എണ്ണക്ക് എന്തോ കൊഴപ്പമുണ്ട് പാറോമക്കിന് എന്തെ പിടിക്കുക എന്തോ ദോഷം പറഞ്ഞൂലോ ആ ദോഷമുള്ളത് കൊണ്ട് തന്നെയാ പറയണത് കണ്ടത് പറഞ്ഞ കഞ്ഞിയില്ല ഞാനൊന്നും പറഞ്ഞില്ലേ ദോശ വിടുക ഓ ആ അപ്പൊ ഏകാദശിയായിട്ട് രാവിലെ കാപ്പിയും പലഹാരം തട്ടിയേട്ടാ തൊഴാൻ പോണത് എനിക്ക് തിന്നാനല്ല എന്റെ കാര്യം ഭഗവാൻ നല്ല നിശ്ചയുണ്ട് ഓ എനിക്ക് രണ്ട് ദോശ താടിയമ്മ ഈ യറുമായിട്ട് വരിക്ക എന്നെ കൊണ്ട് പറ്റില്ല പിടി ഓ പിന്നെ ഈ ചപ്പിയ കശുമങ്ങമുള്ള തലേങ്കിട്ട് ചുറ്റലിപ്പ എന്താന്നെ വേഷ നിങ്ങൾ ആ മമ്മിയുടെ ചന്ദ്രൻ ഡാക്ടറെ ഒന്ന് കാണിക്കേ ഈ തീറ്റിപ്രമം രോഗം തന്നെയാ അത് കുമ്പിടി മന്ത്രം ചൊല്ലി ചരട് ചെല്ലിച്ചരണ്ട് കെട്ടിയെന്ന് വിചാരിച്ചു ഈ രോഗം മാറാൻ പോണില്ലേ ഇത് രോഗമൊന്നുമല്ല ബാധയെന്നാ ദഹനക്കാരൻ സ്വാമിയുടെ ബാധയാ കൂടിയിരിക്കണേ കുമ്പിടി പറഞ്ഞതാമിഷ്ടേ ഒന്നും പറയണ്ടന്റെ ബാലാവണിയെ തെക്കേ ഗ്രാമത്തിൽ കൊറേ മുല്ലപ്പൂ മണത്തിട്ടുണ്ട് കാലം അടുപ്പത്തെ ചെമ്പില് വെള്ളം ചൂടായി കിടന്നാലേ ഞാൻ അതിനകത്ത് കയറി കിടന്ന് കുളിക്കണോ അതുകൊണ്ട് പോയി കുളിമുറിയിൽ വട്ടപാത്രത്തിൽ ഒളിച്ചു വെക്കണേ അതൊക്കെ ചെയ്യാം നിങ്ങൾ എന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം ഇന്നെങ്കിലും എന്ന കൂടെ കൊണ്ടുപോണേ നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോണേ നീ വന്നോടെ ഉണ്ണിയ ആരാ അല്ല നമുക്ക് പെട്ടെന്നെങ്കിലും വരാലോ ഏ പെട്ടെന്നൊന്നും ഇപ്പൊ വേണ്ട വേണ്ട നീ വരണ്ട അപ്പൊ പിന്നെ ഊണ് കലാപം വൈകും ചുറ്റാ തിരിപ്പണ്ടോടി രണ്ടെണ്ണം കൂടി എടുക്കാൻ ചുട്ട് രണ്ടെണ്ണം കിട്ടണ സമയം കഴിഞ്ഞു തള്ളാർക്ക് അമ്പലപ്പാട്ട് ഉണ്ണിയമ്മ എന്ന് പറയുന്ന അമ്മമ്മയെ നോക്കാൻ പലപ്പോഴായിട്ട് മുണ്ടൻ കേശവന്നാരി കൊണ്ടു നിർത്തിയതാ ഈ മൂന്ന് മൂന്നേഠ്യാണികളെ ഒടുവിൽ വന്ന് എനിക്കിപ്പോ ആ പാവം അമ്മമ്മയുടെ കാര്യങ്ങളല്ല ഇവറ്റകളെ ശുശ്രൂഷിക്കില്ല മെയിൻ പണി